സുഹൃത്തുക്കളെ, നാദിറ മെഹറിൻ തീ പാറിപ്പിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 5-ൽ. എന്തുകൊണ്ടും ഒരു നല്ല മത്സരാർത്ഥി തന്നെയായിട്ട് നാദിറ ഉയർന്നു വരികയാണ്. എല്ലാ രീതിയിലും, നല്ല വ്യക്തിത്വത്തിൽ, എല്ലാവരുടെ അടുത്തും പെരുമാറുന്നതിലും, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിലും, പിന്നെ ഒന്നും വേണ്ട, ടാസ്കിൽ ഇതാ വിജയിച്ച് വിജയിച്ച് വിജയ് ശ്രീലാളിതയായി നിൽക്കുകയാണ് നാദിറ മെഹറിൻ. എന്തുകൊണ്ടും ഒരു ബിഗ് ബോസിന് വേണ്ട ഒരു മെറ്റീരിയൽ തന്നെയാണെന്ന് നാദിറ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. കാരണം അയാൾ ആദ്യത്തെ വീക്കിലി ടാസ്കിൽ തന്നെ കട്ട പെറുക്കാനുള്ള, പെറുക്കി പെറുക്കി അടുക്കി വെക്കാനും അതിനൊക്കെ കാണിച്ച ആ ഒരു ഉത്സാഹം തന്നെ വന്നി. കാരണം ബിഗ് ബോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു വ്യക്തിത്വത്തിന് മാത്രമല്ല, ടാസ്കിലുള്ള ആ പ്രാവീണ്യം അതെടുക്കാനും ആ ടാസ്കുകൾ കളിക്കാനും അതിൻ്റെ ചടുലതയും അതിൽ വരുന്ന ഓരോ വഴക്കുകളും പ്രശ്നങ്ങളും അതൊക്കെ എങ്ങനെ ആ വ്യക്തി ടാക്കിൾ ചെയ്യുന്നു, അതിലൊക്കെ എങ്ങനെ ഇൻവോൾവ്ഡ് ആകുന്നു എന്നതിനൊക്കെ മാനിച്ചിട്ടാണ് പ്രേക്ഷകർക്ക് ഒരാളെ ഇഷ്ടപ്പെടുക. ആ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണല്ലോ നമ്മൾ വോട്ട് കൊടുക്കുക. അതിനൊക്കെ അപേക്ഷിച്ചിട്ടാണ് ബിഗ് ബോസിലുള്ള ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് തന്നെ. എവിക്ഷൻ ലിസ്റ്റിൽ നാദിറ വന്നിട്ടുണ്ടെങ്കിലും തന്നെ വെറും വാശിയോടും കൂടി നാദിറ യാതൊരു മനസംയമനവും കളയാതെ മുന്നേറുന്നുണ്ട്. ഒരു നല്ല കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റുള്ള മത്സരാർത്ഥികളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നാദിറയുടെ ആ പെരുമാറ്റം തന്നെയാണ്. വെറും വാശിയോടും കൂടി കളിക്കുമ്പോൾ തന്നെ ആ മത്സര ബുദ്ധി, ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ നാദിറ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കുറേ കാണാം പറ്റി. കാരണം എല്ലാവരുമായിട്ട് ചിരിച്ച് കളിച്ചും അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ പിടിച്ചു വലിക്കുമ്പോഴും അത് വിട്ടുകൊടുക്കാനുള്ള ഇഷ്ടമൊക്കെ കാണിക്കുന്നത്, കാരണം അത് വിട്ടുകൊടുത്തിട്ട് വേഗം പോയിട്ട് അടുത്ത സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ആ കട്ടകൾ എടുക്കുന്നതിലേക്കുള്ള തിരക്കിലൊക്കെയാണ് നാദിറ. അല്ലാതെ വിഷമിച്ച് നിൽക്കുന്നില്ല, സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നില്ല, ഒന്നുമില്ല. നല്ല ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എല്ലാവരോടും ഇടപഴകിയിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പം നാദിറയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. നല്ല ഉഷാറോടു കൂടി ഇതുപോലെ തന്നെ നിലനിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലെ നാദിറയ്ക്ക് നല്ലൊരു ഭാവി സുനിശ്ചിതമാണ്. അപ്പം എല്ലാവരും തന്നെ നാദിറിനെ സപ്പോർട്ട് ചെയ്ത് മുന്നേറുകയാണെങ്കിൽ നമ്മൾക്കും ഈ കളിയിൽ വെറും വാശിയോട് കൂടി തന്നെ നിലനിൽക്കാൻ പറ്റും. അപ്പം നാദിറയ്ക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കേ, അപ്പോൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ബി ബി ലൈവ് ഉണ്ട്, ഹോട്ട്സ്റ്റാറിൽ 24/7 ഉണ്ട്. പിന്നെ ഏഷ്യാനെറ്റിൽ എല്ലാ ദിവസവും രാത്രി 9:30 ഉണ്ട്. അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് കാണണം. കളിക്കുന്ന ആരായാലും തന്നെ സപ്പോർട്ട് ചെയ്യണം. കളിക്കാതെ വെറുതെ ഇരുന്നിങ്ങനെ ബഹളം വെച്ചിരിക്കുക അല്ലെങ്കിൽ അതും ചെയ്യുന്നവരെ നമുക്ക് ഇഷ്ടപ്പെടില്ല. എല്ലാ കളികളിലും നന്നായിട്ട് പെർഫോം ചെയ്യുക, എല്ലായിടത്തും സംസാരിക്കുക. നാദിറ പിന്നെ ടോക്കറ്റീവ് ആണ്, എല്ലാവരോടും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കാര്യം മാത്രം പ്രസക്തമായിട്ട് സംസാരിക്കുന്നുള്ളൂ എങ്കിലും കൂടിയിട്ട് വളരെ കണ്ണിങ് ആയിട്ട് തന്നെയാണ് നാദിറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നാദിറ ഒരു തീ പാറും ഫയറും കണ്ടസ്റ്റൻ്റ് തന്നെ ആയിട്ടാണ് ബിഗ് ബോസിൽ ഇപ്പോഴുള്ളത്. അപ്പം ബിഗ് ബോസ് സീസൺ 5, ഡോണ്ട് മിസ് ഇറ്റ്. അതുപോലെ തന്നെ മഴവിൽ ജീവിതം എന്ന ഈ സുന്ദരമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്വന്തം റാസിലാ, നിങ്ങളുടെ ബാബ അതാ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും റംസാൻ മുബാറക്കും കൂടി നേരാണ്, നോമ്പാണ്. അപ്പം എല്ലാവരും വിശുദ്ധിയോടുകൂടി പരിശുദ്ധമായ റംസാൻ മാസത്തെ ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമയത്താണ് നമ്മളിപ്പോഴുള്ളത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി റംസാൻ മുബാറക്. ഓക്കേ, നന്ദി, നമസ്കാരം.